സ്വന്തം നിയോജകമണ്ഡലമായിട്ട് നമുക്കെല്ലാത്തിനും അറിയാവുന്ന നമ്മുടെ ധർമ്മടം നിയോജകമണ്ഡലം, ആ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ കാലിനടിയിൽ മണ്ണ് ചോർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പഴയ പോരാട്ട വീര്യമുള്ള മണ്ണുണ്ടല്ലോ, കരിവള്ളൂർ തുടങ്ങി നിങ്ങൾ എടുത്ത് നോക്കൂ. കരിവള്ളൂരാകട്ടെ, തില്ലങ്കേരി ആകട്ടെ, മുന്നംകുന്നാകട്ടെ, ഒഞ്ചിയുമാകട്ടെ, അവിടെയൊക്കെ തന്നെ വോട്ട് ചോർച്ചുണ്ടായിട്ടുണ്ട്. വല്ലാത്തൊരു നിഷേധ തരംഗം, ഒരു ഗവൺമെൻറ്റിനായിട്ട് വികാരം എന്നതിനേക്കാൾ ഏറെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും ആ മുഖ്യമന്ത്രിയുടെ ധാർഢ്യത്തിനും ധിക്കാരത്തിനും അതുപോലെ അഴിമതിക്കുമാരായിട്ട് ഒരു ജനവിധിയായിട്ടാണ് ഞാൻ ഈ ജനവിധിയെ കാണുന്നത്. ജില്ലാ ഘടകങ്ങളിൽ പിണറായി വിജയൻ ആ ജില്ലയിലെ കമ്മിറ്റി മീറ്റിങ്ങിൽ പോരെങ്കിൽ അവിടെയും ഉണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നട്ടല്ലാണ്ട് ഒരു ആൺകുട്ടി പോലും ഇപ്പോൾ സി പി എമ്മിൽ ഇല്ലാതെ പോയതാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. തീർച്ചയായിട്ടും ഞാൻ കണ്ടല്ലോ മിസ്റ്റർ ബിനോയ് വിശ്വം എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം ഗീത വിധേയനായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ദുരന്തം. ഘടകകക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും അഭിപ്രായം പറയാൻ മടിക്കുന്നു. പിന്നെ എന്താണ് ആ ഒരു ആ പാർട്ടിയെ സംബന്ധിച്ച് പറയാനുള്ളത്? ആർ ജെ ഡി തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചകളൊന്നും എവിടെ നടന്നിട്ടില്ല. ആർ ജെ ഡി വരണോ വേണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട പ്രശ്നമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോഴൊരു അഭിപ്രായം പറഞ്ഞില്ല. ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷായിളവ് നൽകാനുള്ള തീരുമാനമാണ് പുറത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിൽ ഡി ജി പിയുടെ ഒക്കെ കത്തുൾപ്പെടെ പുറത്തേക്ക് വരുന്നത് അത് ഇന്നിപ്പം സബ്മിഷനായിട്ട് സഭയിൽ അടക്കം വരികയാണ്. അതിൽ ഏത് തരത്തിലായിരിക്കും വരുന്നത്? അതിലും വളരെ ഭീകരമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ. കാരണം കേരളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ആരംഭിക്കുന്ന 1969 വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകം, ആ കൊലപാതകത്തിൽ ആരാണ് പ്രതി? മൻ പിണറായി വിജയൻ. ശിക്ഷിക്കപ്പെട്ടില്ല എങ്കിലും അദ്ദേഹമാണ് പ്രതി. അതായത് കേരള രാഷ്ട്രീയത്തിൽ അക്രമത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം കുറിച്ച് മൻ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൽ നിന്നതിൽ അപ്പുറം നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. കാരണം ചന്ദ്രശേഖരൻ്റെ കൊലപാതകം പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, അതിൻ്റെ ഗൂഢാലോചന ആസ്പെക്റ്റ് ഇപ്പോഴും അന്വേഷിക്കപ്പെട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാന കാലത്ത് സി ബി ഐക്ക് കേസ് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. സി ബി ഐക്ക് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ ശേഷം ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ ഇക്കാര്യത്തിൽ താല്പര്യമെടുത്തില്ല, അന്വേഷണം എങ്ങും എത്തിയില്ല. ആ അന്വേഷണം കൃത്യമായിട്ട് നടത്തപ്പെടുകയാണെങ്കിൽ ആരൊക്കെ ജയിലിൽ പോകുന്ന കാര്യം പറയേണ്ട കാര്യമില്ല. ആ ഗൂഢാലോചനക്കാരായ ആളുകളൊക്കെ തന്നെ പുറത്തു വരുമെന്ന് സംശയമില്ല. പിന്നെ ചന്ദ്രശേഖരൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ ഭീകര കുറ്റവാളികൾ, ഈ ഡ്രഡ്ഡഡ് ക്രിമിനൽസ്, ആ ക്രിമിനൽസ് അവരെ അനന്തമായിട്ട് ജയിലിലിങ്ങനെ അവരെ താമസിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊട്ടിത്തെറിക്കും. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയും. ആ ഗൂഢാലോചനയുടെ നാൾ വഴികളൊക്കെ തന്നെ ഞങ്ങൾ പറയുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ മുമ്പിലോട്ട് വെച്ചിരിക്കുന്നത്. അതിന് ഭയന്നുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം നീങ്ങിയത്. ഏതാ കേരളത്തിൽ അത്തരമൊരു തീരുമാനം നടപ്പിലാക്കുമെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അതൊരു വൃതാമോഹം മാത്രമായിരിക്കും. മുരളീധരൻ നിലപാട് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. മുരളീധരൻ ഒരു 2-3 ദിവസം മുമ്പെയാണ് അദ്ദേഹം നിലപാട് മാറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വടകര വന്നൊരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. അദ്ദേഹം എന്താണെന്ന് പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ, താങ്ക് യു.